ഈ കടയുടെ പേരാണ് എനിക്ക് ഏറ്റവും തൊഴിലാളി ഹോട്ടൽ. തൊഴിലാളി ഹോട്ടൽ അങ്ങനെ ഒരു പേരിട്ടെ. അപ്പൊ നമ്മള് സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നോണ്ട് നമ്മള് തൊഴിലാളി അല്ലല്ലോ. അപ്പൊ തൊഴിലാളി തന്നെയല്ല. അപ്പൊ തൊഴിലാളി ഹോട്ടലിൽ കിട്ടുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ബനുവച്ചപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബനുവച്ചപുരം ഒരു ITI ഒക്കെ ഉണ്ട്. അപ്പോൾ ITIയിലേക്ക് പോണ വഴി ഇതാണ്. അതിൻ്റെ തൊട്ട് ചേർന്ന റോഡിനകത്ത് തന്നെ തൊഴിലാളി ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേരാണ് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന ഒരു സാധനം. കാരണം അങ്ങനെ ഒരു പേരധികം അങ്ങനെ കേൾക്കില്ലല്ലോ. ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല, ഏകദേശം 50 വർഷമായി. 1974 തുടങ്ങിയ ഒരു ഹോട്ടലാണ്. അച്ഛൻ തന്നെ ഇന്നും നടത്തിക്കൊണ്ട് പോവാണ്. അച്ഛനും മകനും ഉണ്ട് ഇപ്പോൾ സഹായിക്കാൻ. അപ്പോൾ ഇവിടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ബീഫും പൊറോട്ടയൊക്കെയാണ്. ഊണും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ കുറേശ്ശെ നിർത്തിയിട്ട് ഇപ്പോൾ പൊറോട്ട, ബീഫ്, അപ്പം, ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കിതൊരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. അച്ഛനിപ്പോൾ പറഞ്ഞു ഇനി എത്ര കാലം എനിക്ക് അറിഞ്ഞുകൂടാ, പറ്റുന്നിടത്തോളം നാൾ പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടായി പോകുന്ന ചില കാഴ്ചകളാണ്. ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭംഗി, അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പഴക്കൊലകളൊക്കെ നിറച്ച് തൂക്കിയിട്ടിട്ട് അതൊരു നാട്ടുമ്പുറത്തിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ്. എന്നാൽ അങ്ങനെ പക്കാ ഒരു നാട്ടുമ്പുറമൊന്നും അല്ല താനും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഇത്തരം കാഴ്ചകൾ മനസ്സിനൊരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഓർമ്മകളായി പോകുന്ന ചില കാഴ്ചകൾ കൂടിയാണ്. അതാണ് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുന്നത്. ഞാൻ ഈ കട തുടങ്ങി ഇപ്പം 30 വർഷം ആയി. മൊത്തത്തിൽ 1974 ഞാൻ കട തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് 1980 തന്നെ വെച്ച് ഒരു ITI ക്യാൻറ്റീൻ നടത്തുകയായിരുന്നു 2 വർഷം. അത് കഴിഞ്ഞ് കുറച്ച് മുറുക്ക അങ്ങോട്ട് അടിയന്തരാവശ്യം നമ്മുടെ കടകളൊക്കെ പൊളിച്ചപ്പോഴേ അങ്ങോട്ടൊക്കെ മാറേണ്ടി വരും വന്നു. പുറമ്പോക്കിലാണ് അന്ന് ഇരുന്നത്. മാറി ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇവിടെ ഞാൻ ദോശ, അപ്പം, പൊറോട്ട, ബീഫ് ഇതൊക്കെ ആവും. രാവിലെ ആയി കഴിഞ്ഞു. എത്ര മണിയൊക്കെ ആവുമ്പോഴേക്ക് റെഡിയാവും? ഇത് ഒരു 6 മണിയാവും. അപ്പോൾ ആവും. അത് കഴിഞ്ഞ് അപ്പോഴും ദോശയാവും, കിഴങ്ങുകറിയാവും, മുട്ടക്കറിയുണ്ട്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. ഊണുണ്ടായിരുന്നു. ഈ പഞ്ചായത്തിൻ്റെ ഒരു കട 30 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഒരു ഊണ് വന്നപ്പോൾ നമ്മളെ കച്ചവട ബിസിനസ് ഡല്ലായതുകൊണ്ട് അത് നിർത്തിയതാണ്. ഞായറാഴ്ച ദിവസം ഞാൻ 1 മണിവരെ ഉണ്ടാവും. അന്നും പൊറോട്ട, ബീഫ്, ദോശ, അപ്പം ഒക്കെ ഉണ്ട്. ഇത് പൊറോട്ട 10 രൂപ, ദോശ 6 രൂപ, അപ്പം 7 രൂപ, ബീഫ് 90 രൂപ, ബീഫിന്റെ ഒരു പ്ലേറ്റ് 90 രൂപ. ITIയിലെ കുട്ടികൾ ആണ് നമ്മളെ സമ്പത്ത്. ITIയിലെ വിദ്യാർത്ഥികളാണ് പിള്ളേരാണ്. രാത്രി 8 മണിവരെ ഉണ്ട്. അപ്പൊ ഇതാ ഞാൻ അപ്പവും ബീഫ് കറിയാണ് മേടിച്ചത്. ഇന്ന് കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇത് ആനന്ദ് സാറ്. ആനന്ദ് സാറ് നമ്മളെ കൂടെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അല്ലേ, കാട ഫ്രൈ, കാട ഫ്രൈ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ സാറ്, സാറ് എവിടെ നിന്നാ സാറ് റിട്ടയർ ചെയ്തത്? ഞാൻ ഗവൺമെന്റ് ഗവൺമെന്റ് പ്രസിന്നാണ് റിട്ടയർ ചെയ്തത്. സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ സാറ് നമ്മളെ, നമ്മളൊരു സ്ഥിരം പ്രേക്ഷകനാണ്. സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ആനന്ദകുമാർ എന്ന് പറയുന്ന എല്ലാ വീഡിയോയിലും സാറ് കമന്റിലൂടെ കൃത്യമായി കാണുന്ന ഒരാളും കൂടി കേട്ടോ. ഇപ്പൊ സാറിന്റെ വീടിന്റെ അടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ സാറും കൂടി ഉണ്ട്, സാറും ഉണ്ട് ഇന്ന് കഴിക്കാൻ. കഴിച്ചു നോക്ക് സാർ എങ്ങനെയുണ്ടെന്ന്. സാറ് പൊറോട്ടയും ബീഫും മേടിച്ചു, ഞാൻ അപ്പവും ബീഫും മേടിച്ചു. കൊള്ളാട്ടോ. ബീഫ് കറി എന്ന് വെച്ചില്ലേ, ഇത് കണ്ട ചെറിയ ചെറിയ പീസുകളാണ്. ഒത്തിരി വലിയ പീസായിട്ടല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വേവാനും ഒക്കെ കണ്ട വേവൊക്കെ നോക്ക് കണ്ട. തൊട്ടാൽ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവും. നല്ല വെന്തിട്ടായിരിക്കണം. അത് അടുപ്പില അല്ലേ? നല്ല വെന്തിട്ടാ. വിറക് അടുപ്പിലാണ് വെക്കുന്നത് ഒക്കെ. അപ്പൊ അതങ്ങനെ അടുപ്പിൽ കിടന്ന് നല്ലപോലെ വെന്തുണ്ട്. ഇഷ്ടപ്പെട്ടോ സാറേ? ബീഫിന്റെ ഒരു വേവാണ് അല്ലേ എടുത്തു പറയേണ്ടത്. ചിലയിടത്ത് വേവില്ല, നമ്മൾ ചവച്ച് ചവച്ച്. എനിക്കൊരു ഇച്ചിരി എരിവ് മുന്നെയാ, അല്ലാത്ത സാധാരണ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എനിക്ക് പൊതുവെ എരിവ് അധികം കഴിക്കണ കൂട്ടത്തിലല്ല. ആ ചെറിയ, അതുകൊണ്ടെല്ലാം ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട് മസാലയൊക്കെ. എനിക്ക് ഇച്ചിരി ഇച്ചിരി എരിവ് എനിക്ക് മുന്നായിട്ടാണ് തോന്നണത്. ഞാൻ ഉപ്പ് എരിവ് കഴിക്കാത്തതുകൊണ്ട് അടിപൊളി ടേസ്റ്റാ. സൂപ്പറായിട്ടാ ഉണ്ടാക്കിയ ആളുകൾ ബാക്കിലിരിക്കുന്നുണ്ട്. ഉഴുന്നുവട അടുപ്പിൽ കിടന്ന് വേവ് കണ്ടിട്ട്. ഇനി പഴംപൊരി ഉണ്ട് അല്ലേ, പരിപ്പുവട ഉണ്ട്. അപ്പൊ ഓരോന്ന് ഓരോന്നായിട്ട് ഇനി വറുത്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ തൊഴിലാളി ഹോട്ടലിലെ അടിപൊളി ബീഫും അപ്പവും കഴിച്ചു കേട്ടോ.
അപ്പോൾ നല്ല ഭക്ഷണമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടാണ്. പിന്നെ നല്ല വെന്തിട്ടിങ്ങനെ പല്ലില്ലാത്തവർക്ക് വരെ ചവച്ച് തിന്നാൻ പറ്റും. ബീഫ് പൊതുവേ പല്ലില്ലാത്തവർക്ക് തിന്നാൻ പാടല്ല, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരെ തിന്നാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ നല്ലൊരു മസാലയൊക്കെയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു നാടൻ രുചി എന്നൊക്കെ പറയാവുന്ന ഇച്ചിരി മല്ലിയുടെയൊക്കെ സ്വാദ് മുന്നിട്ട് നിൽക്കുന്ന ഒരു രുചിയാട്ടം. അപ്പോൾ നിങ്ങളിത് വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ധനവച്ചപുരത്ത് ഇതൊരു പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ ഒരു ഏരിയയാണ്. ഇവിടെ കുറേ ക്യാമ്പസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുവഴിയൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്ന് ചായ കുടിക്കാനൊക്കെ കയറുന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കിട്ടും. രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാവുകയും ചെയ്യും, രാത്രി വരെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക. പുതിയ വീഡിയോയും വിശേഷങ്ങളും വേറിട്ട മനുഷ്യരും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.